എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെട്ട 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. പ്രധാന നേതാക്കൾക്കൊപ്പം പൊതുസമ്മതരെ കൂടുതലായി മത്സരത്തിനിറക്കാനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയെങ്കിലും വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ വിജയിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല ചുമതലയിൽ നിന്ന് തന്നെ മാറ്റുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന അധ്യക്ഷനായ ശേഷം കെ സുരേന്ദ്രൻ നേതൃത്വം നൽകിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം പാർട്ടിക്കുണ്ടായില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാവരും നിയമസഭയിലേക്ക് മത്സരിക്കട്ടെ എന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആരെയും മാറ്റി നിർത്തേണ്ടെന്നുമാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. 92 വയസ്സ് പിന്നിട്ട ഒ രാജഗോപാലിനോട് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നേതൃത്വം വ്യക്തമാക്കും. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ കുമ്മനം രാജശേഖരൻ നേമത്ത് സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ വി വി രാജേഷും കഴക്കൂട്ടത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രനും കോഴിക്കോട് നോർത്തിൽ എം ടി രമേശും മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന് തൃശൂരിലാണ് താല്പര്യമെങ്കിലും കുന്നംകുളത്തേക്ക് മാറ്റിയേക്കും. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപിയെ തൃശൂരിൽ വീണ്ടും മത്സരത്തിനിറക്കാനുള്ള നീക്കവും ശക്തമാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ മത്സരിക്കുന്ന കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. തൃശൂരിൽ കുടുംബപേരുള്ള മുൻ ഡി ജി പി ടി പി സെൻകുമാറും പട്ടികയിലുണ്ട്. രണ്ടുപേരും മത്സരരംഗത്തുണ്ടെങ്കിൽ ഒരാൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് മാറും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ പാർട്ടി വക്താവ് ബി ഗോപാലകൃഷ്ണന് സീറ്റുണ്ടാവുകയില്ല. ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായ സന്ദീപ് വാര്യർ പാലക്കാട്ടോ തൃശൂരോ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമത്തിലാണ്. മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും മത്സരത്തിനായി കച്ചമുറുക്കുന്നുണ്ട്. ഇരു മുന്നണികൾക്കും മുമ്പേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി നേതൃത്വം. ഒരുക്കങ്ങളുടെ ആരംഭത്തിൽ തന്നെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാനത്തെ യോഗങ്ങളിൽ പങ്കെടുത്തത് നേട്ടമായും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. അതുപോലെ കർണാടകത്തിൽ ബി ജെ പി ഭരണം പിടിക്കാൻ താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനം കേരളത്തിലും പയറ്റി അട്ടിമറിയ വിജയം ലക്ഷ്യമിട്ട് കർണാടക നേതാക്കളെ രംഗത്തിറക്കും. ആദ്യമായാണ് ഇത്രയധികം നേതാക്കളെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കാൻ ഇറക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബി ജെ പി അധികാരം പിടിച്ചെടുത്ത കർണാടകയിൽ നിന്നുള്ള നേതാക്കളിലൂടെ ബൂത്ത് തല പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യം. സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതലയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മറ്റൊരു ടീമിനെയും കളത്തിലിറക്കിയിട്ടുണ്ട്. ബി ജെ പി അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് കർണാടക സ്വദേശിയാണ്. കർണാടകക്കാരനായ കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണൻ, സുനിൽകുമാർ എം എൽ എ എന്നിവർക്ക് പുറമെ കോയമ്പത്തൂർ മുൻ എം പി സി പി രാധാകൃഷ്ണനും കേരളത്തിൽ പ്രചരണ രംഗത്തുണ്ട്. എല്ലാ നേതാക്കളും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. കോർ കമ്മിറ്റി യോഗങ്ങൾ, മേഖലാ യോഗങ്ങൾ എന്നിവയ്ക്ക് പുറമേ തന്നെ മണ്ഡലം തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര നേതൃത്വം ചുക്കാൻ പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.